നമസ്കാരം. വിഴിഞ്ഞത്തെ തുറമുഖ വിരുദ്ധ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഒരു പരിധി കഴിഞ്ഞാൽ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുമെന്ന്. ഇതൊരു മുന്നറിയിപ്പാണ്. പക്ഷേ വിഴിഞ്ഞം സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ രൂപവും ഭാവവും മാറിയത് ആ സമരക്കാരുടെ മിടുക്കുകൊണ്ടല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ ഒറ്റ പ്രസ്താവന കൊണ്ടാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും, അതായത് കേരളത്തിലെ ഭരണകൂടം, അദാനിക്കെതിരെയുള്ള സമരത്തിന് ഒപ്പമുണ്ടാകും എന്നാണ് ലത്തീൻ കത്തോലിക്ക പുരോഹിതർ ധരിച്ചു വെച്ചത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ സമരത്തെ തള്ളിപ്പറഞ്ഞു. ഇത് മറ്റേതോ സ്ഥലത്ത് മറ്റാരോ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ്, ആസൂത്രിതമാണ് ഈ സമരമെന്ന് പറയുന്നു. തുറമുഖം നിർത്തിവെക്കുക സാധ്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അത് പറയുന്നതാകട്ടെ കേരളത്തിലെ നിയമസഭയിലും. അതോടുകൂടി വിഴിഞ്ഞം സമരത്തിൻ്റെ, ഈ പുരോഹിതവർഗം നടത്തുന്ന വിഴിഞ്ഞം സമരത്തിൻ്റെ മൂടുപടം അഴിഞ്ഞു വീണു എന്ന് തന്നെ പറയണം. പണ്ടേ പോലെയുള്ള മാധ്യമ ശ്രദ്ധയൊന്നും ഇപ്പോൾ വിഴിഞ്ഞത്തെ സമരത്തിനില്ല എന്ന് മാത്രമല്ല, വിഴിഞ്ഞത്തെ സമരം കൂടുതൽ പ്രകടമായി പൗരോഹിത്യത്തിൻ്റെ ധാർഷ്ട്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഓരോ ഇടവകകളിലെയും ജനങ്ങളാണ് ഓരോ ദിവസത്തെയും സമരം നടത്തുന്നത്. എല്ലാ ഇടവകകളിലെ എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഈ സമരത്തിന് എത്തിയിരിക്കണം. ഇനി അഥവാ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ 2000 രൂപ പിഴ കൊടുക്കണം സഭയ്ക്ക്. അങ്ങനെയുള്ള കടുത്ത നിയമങ്ങൾ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ നിയമങ്ങൾക്കുപരിയായി സഭ അടിച്ചേൽപ്പിക്കുന്ന, പൗരോഹിത്വം അടിച്ചേൽപ്പിക്കുന്ന ചില നിയമങ്ങൾ ഇടവക ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം മുന്നേറുന്നത്. പണപ്പിരിവും ഇത്തരത്തിലാണ്. പങ്കെടുക്കാത്തവർ 2000 രൂപ നൽകണം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. സമരത്തിന് വരുമ്പോൾ ആ ദിവസം ജോലിക്ക് പോയില്ല എങ്കിൽ സമരത്തിന് വരുന്ന കാരണം കൊണ്ട് സഭ എന്തെങ്കിലും കൊടുക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സഭയല്ല കൊടുക്കുന്നത്. സമരത്തിന് പോകാതിരുന്നാൽ 2000 രൂപ പോക്കറ്റിൽ നിന്ന് പോകും. അത് കാരണം ഈ സഭ അയച്ചു തരുന്ന ബസ്സിൽ കയറിയിരുന്ന് അവിടം വരെ പോയി സമരം വിളിച്ച് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് വൈകുന്നേരം കിട്ടുന്ന മറ്റ് ചില സാധനങ്ങളൊക്കെയുണ്ട്, അതെല്ലാം വാങ്ങിക്കഴിച്ച് തിരികെ സന്തോഷത്തോടുകൂടി വീട്ടിൽ പോരാം. ഒരു പിക്നിക് മൂഡിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ സമരം നടക്കുന്നത്. അവിടെ ചെല്ലുക, പോലീസ് അടുക്കി വച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മറിച്ചിടുക, അതിനു മുകളിലൂടെ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശിക്കുക, അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക, പരിസരവാസികളെ ചീത്ത പറയുക, തേങ്ങ മോഷ്ടിക്കുക, വൈകുന്നേരം എവിടെയെങ്കിലും ഇരുന്ന് രണ്ടെണ്ണം വീശുക, തിരികെ പോരുക. ഇതാണ് വിഴിഞ്ഞത്തെ സമരത്തിൻ്റെ ഒരു രീതി. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ്, ഈ സമരം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യകാരണ സഹിതം പറയേണ്ടവർ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി. മാത്രമല്ല, പ്രദേശവാസികൾ സംഘടിച്ചുകൊണ്ട് ഈ സമരത്തിനെതിരെ വലിയ മുന്നേറ്റം നടത്തുന്നു, വലിയ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. തുറമുഖം വേണമെന്നാഗ്രഹിക്കുന്നവരാണ് പ്രദേശവാസികൾ. കാരണം അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരം ഭൂമിക്കും വീടിനും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ തൊഴിൽ, അതിന് തുറമുഖം വന്നേ മതിയാവും. തുറമുഖം വരുമ്പോൾ തുറമുഖത്ത് മാത്രമല്ല, അനുബന്ധമായി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ധാരാളം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ആത്യന്തികമായി ജനങ്ങളെയാണ് ബാധിക്കുന്നത്, ജനങ്ങൾക്കാണ് ഉപകാരപ്രദമായി വരുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഇത്തരം വികസന പദ്ധതികളെ ചില നക്സലൈറ്റ് മൈൻഡുകൾ എതിർക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം വരരുത്, രാജ്യത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കരുത്, ഇനി അഥവാ ഉൽപ്പാദനം വർദ്ധിച്ചാൽ തന്നെ അത് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടുകൂടാ, അങ്ങനെ ഇവിടെ കെട്ടിക്കിടന്ന് ആഭ്യന്തര വിപണിയിൽ നശിക്കണം, ഇന്ത്യ എന്ന രാജ്യം ലോകവിപണിയിൽ കൂടുതൽ കൂടുതൽ ദുർബലമാകണം എന്നാഗ്രഹിക്കുന്ന ശക്തികളാണ് ഇവിടുത്തെ മതപുരോഹിത വർഗത്തെ ഇളക്കിവിടുന്നത്. ഇവിടെ ഹിന്ദുവിൻ്റെ പൗരോഹിത്വത്തെ ഇളക്കിവിടാൻ കഴിയില്ല. കാരണം ഹിന്ദു പൗരോഹിത്യത്തിൻ്റെ അടിമയല്ല. ചില മതവിഭാഗങ്ങൾ അങ്ങനെയാണ്. ഇപ്പോഴും കടുത്ത പൗരോഹിത്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളെ വിഴിഞ്ഞം പദ്ധതിക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞം സമരത്തിന് പങ്കെടുക്കാത്ത യുവജനങ്ങൾക്ക് ഈ ഇടവകയിൽ നിന്ന് പെണ്ണില്ല എന്ന് പൗരോഹിത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവാക്കൾക്ക് നാളെ വിവാഹവും നിഷിദ്ധമാണ്. അത്തരത്തിൽ കടുത്ത പൗരോഹിത്വം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമാകും. പക്ഷേ വസ്തുത അതാണ്.
ഇവിടെ ഒരു നവോത്ഥാന നായകരും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനവാദികളോ ഈ പൗരോഹിത്വം കെട്ടിയിരിക്കുന്ന കോട്ടകൾ മുറിച്ചു കടക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷെ വിഴിഞ്ഞം സമരം പോകുന്നത് ആ ദിശയിലേക്കാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി സമരമുഖത്തേക്ക് അയക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മത്സ്യം വിൽക്കുന്നതിൻ്റെ ഒരു വലിയൊരു ശതമാനം തന്നെ ലെവിയായി സഭയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല, കടപ്പുറത്ത് മീൻ വാങ്ങാൻ പോകുന്നവൻ്റെ വണ്ടി റോഡരികിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പോലും പള്ളിക്ക് കപ്പം കൊടുക്കേണ്ട അവസ്ഥയാണ് വിഴിഞ്ഞത്ത്. ഇതാണ് പൗരോഹിത്വം നാട്ടിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന അനീതി. ഈ അനീതിയുടെ ലോഹയിട്ട ക്രിമിനലുകളാണ് ഇന്ന് സമരരംഗത്തുള്ളത്. വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ ഈ സമരത്തിനാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.